Dance. എന്നാൽ ആദം, നീ ഇനി താമസിക്കണ്ട, വേഗം ചെല്ലു. ശരി ഗ്രാൻഡ്പാ, എക്സാം കഴിഞ്ഞ നേരെ ഇങ്ങോട്ട് വരുമോ? അതോ വരും പ്രിൻസേ. മെയിനായിട്ട് വരുന്നതൊക്കെ നോക്കിയോ? മെയിനായിട്ട് വരുന്നതോ? മെയിനായിട്ട്? അതെ മെയിനായിട്ട്. അതൊക്കെ ഓക്കെ സ്റ്റെഫി. അപ്പൊ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. ഒരു മഴ പെയ്തൊഴിഞ്ഞ പ്രതീതിയാ. മനസ്സിപ്പോ എത്ര ശാന്തം. അതെ, മനസമാധാനം തന്നെ ഏറ്റവും വലുത്. ഇനി എന്താ അടുത്ത പരിപാടി? ഞാൻ എന്തായാലും പള്ളിയിലോട്ട് പോവുകയാണ്. വായനശാലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാൻ എല്ലാവരും അവിടെ കൂടുന്നുണ്ട്. ഗ്രാൻഡ്പാ, അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഞങ്ങളും കൂടാം. ആ ശരി മക്കളെ, അപ്പൊ കാണാം. നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ഓ, ആദമില്ലാതെ നമ്മള് പോയെന്നറിഞ്ഞ അവന് വിഷമാവില്ലേ? പിന്നെന്താ ചെയ്യുക? ബോറടിക്കാൻ തുടങ്ങുന്നു. എന്നാ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. അത് കൊള്ളാം. എന്നാ വാ, ഗ്രൗണ്ടിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ക്യാമ്പ് സംഘടിപ്പിക്കാം. പക്ഷേ അതിന് നമ്മൾ കുറച്ചുകൂടി ഫണ്ട് കണ്ടെത്തേണ്ടതില്ലേ? അതെ, അതാ ഇനി ഒരു പ്രശ്നം. ഇനി ഒരാഴ്ച സമയമുണ്ടല്ലോ, നമുക്ക് സംഘടിപ്പിക്കാം. എന്നാ ഇന്നത്തേക്ക് നമുക്ക് പിരിഞ്ഞാലോ? ആ നിങ്ങളും ആ വഴിക്കല്ലേ, വരൂ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരിയാ, തളർന്നു. ഇനി ഒരു ഓവർ കൂടി കളിക്കാൻ വയ്യ. ശരിയാ, പിന്നെ ആദമില്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ല. എന്നാ വാ, നമുക്ക് പോകാം. ദേ ഗ്രാൻഡ്പ വന്നല്ലോ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഗ്രാൻഡ്പ വന്നത് നന്നായി, ഞങ്ങൾ എല്ലാവരും തളർന്നു. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. Thank you.
എല്ലാവരും ഉണ്ടല്ലോ, വാ വാ. കുട്ടികളൊക്കെ തളർന്നാ വന്നിരിക്കുന്നത്. കുടിക്കാൻ എന്തെങ്കിലും കാണുമോ? അതിനെന്താ, ഞാൻ എപ്പോ എടുക്കാം. ഇന്നത്തെ മീറ്റിംഗ് എന്തിനെ കുറിച്ചായിരുന്നു ഗ്രാൻഡ്പ? അതോ, അടുത്ത ആഴ്ച ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കണ്ണട വിതരണവും സംഘടിപ്പിക്കുന്നുണ്ട്. അത് കൊള്ളാമല്ലോ. ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അടിപ്പിച്ചു. ഇനി എന്താ ഗ്രാൻഡ്പ, എന്തെങ്കിലും കൂടി സംഘടിപ്പിക്കാനുണ്ടോ? വണ്ടിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അതിനിപ്പോ എന്താ ചെയ്യുക? ചെറിയ ഒരു പിരിവ് നടത്തേണ്ടി വരും. ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണോ ഗ്രാൻഡ്പ? നമ്മൾ എങ്ങനെ സഹായിക്കാനാണ്? അത് ഗ്രാൻഡ്പായൊക്കെ തരുന്ന ആളുകളുടെ ലിസ്റ്റ് അനുസരിച്ച് ക്യാഷ് നമുക്ക് കളക്ട് ചെയ്യാമല്ലോ. അതൊരു നല്ല ഐഡിയ ആണല്ലോ. കൊള്ളാം മക്കളെ, ഞങ്ങൾക്കപ്പോ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യാമല്ലോ. ഇത്ര നിസ്സാരമായ ഒരു എക്സാമിനാണോ ഞാൻ ഈ പ്രപഞ്ചമൊക്കെ കാട്ടിക്കൂട്ടിയത്? നേരത്തെ സ്റ്റീഫി പറഞ്ഞത് വളരെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ സെലക്റ്റഡ് ആയ ആളുകളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ നിങ്ങൾക്ക് രസീതുമായി പോയാൽ മാത്രം മതിയാകും. അങ്ങനെ ഞങ്ങളും ആ വായനശാലയുടെ ഭാഗമാകും അല്ലേ ഗ്രാൻഡ്പ? അതെ മക്കളെ. പരീക്ഷക്കാരൻ വന്നല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയതാ. എന്തായിരുന്നു ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാം? ഞങ്ങള് കൊറേ നേരം ക്രിക്കറ്റ് കളിച്ചു, പിന്നെ ഗ്രാൻഡ്പായുടെ കൂടെ ഇങ്ങോട്ടും വന്നു. പിന്നെ നമുക്കൊരു പുതിയ ഡ്യൂട്ടി കൂടി ഉണ്ട് കേട്ടോ. പുതിയ ഡ്യൂട്ടിയോ? വായനശാലയുടെ പിരിവിന് അടുത്ത ദിവസം മുതൽ നമുക്ക് ഇറങ്ങാം. ഹായ്, അത് കൊള്ളാമല്ലോ. ഞാൻ എന്നാ കുറച്ചു നേരം കിടക്കട്ടെ, ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നാളെ തരാം. എന്താ? ശരി ഗ്രാൻഡ്പ. എന്നാ പ്രിൻസേ, ഞാനും ഇറങ്ങട്ടെ, വീട്ടില് കുറച്ച് പരിപാടികളുണ്ട്. എന്നാൽ സ്റ്റെഫി, നമുക്ക് ഇറങ്ങിയാലോ? ശരിയാ, പോകാം ആദ്യം. ശരി കൂട്ടുകാരെ, നാളെ മോർണിംഗ് കാണാം. ഗ്രാൻഡ്പ ലിസ്റ്റ് തരുമെങ്കിൽ നമുക്ക് മോർണിംഗ് തന്നെ ഇറങ്ങാം. എന്താ? ഓക്കേ പ്രിൻസ്. നീ എന്താ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത്? നീയായതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞാൻ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയി. പക്ഷെ നീ ക്ലാസ്സിൽ പറഞ്ഞത് നല്ല കാര്യമായി. ലീവ് എടുത്ത സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞ പണി കിട്ടും. അല്ല ഫെലിക്സ്, എന്റെ റോമെക്സേ അപ്പൊ വീട്ടിൽ അറിയില്ലേ. അപ്പോ വീട്ടിൽ അറിയാതെയാണോ നീ സിനിമയ്ക്ക് പോയത്? ഇവന്റെ ഒരു കാര്യം, നിനക്കും പോണോ സിനിമയ്ക്ക്? അത് പോണോ അല്ലേ. ഒരു കാര്യം ചെയ്, ഒരു 100 രൂപയെ ഒപ്പിച്ച് എന്റെ അടുത്ത് വാ, നമുക്ക് ആരും അറിയാതെ പോകാം. എന്താ 100 രൂപയോ? എന്നാ ഞാൻ സിനിമയുടെ കഥ പറഞ്ഞു തന്നാ മതി അല്ലേ. ഏ, അത് വേണ്ട, 100 രൂപയല്ലേ, ഞാൻ ഒപ്പിച്ചോളാം. മിടുക്കൻ, എന്നാ ചെല്ല്. ശരി ശരി, എന്നാ കാണാം. ഇവനൊരു സംഭവം തന്നെയാണല്ലോ, എത്രയെത്ര കള്ളത്തരങ്ങൾ, അതും എത്ര മനോഹരമായ ചെയ്യുന്നത്. ഞാൻ ഇനി ഈ 100 രൂപ എവിടുന്ന് ഒപ്പിക്കും? എന്തെങ്കിലും വഴി കാണും. ഇതിപ്പോ
പതിവായിരിക്കുകയാണല്ലോ എല്ലാവരും താമസിച്ചു വരാൻ. അതെ, ഇന്ന് ആദം വന്നതും 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാ. അത് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഡാഡിയുടെ ഫോൺ വന്നു, പിന്നെ വെച്ചപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായി. എന്താ, എന്തെങ്കിലും വിശേഷിച്ചുണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, പിന്നെ മമ്മിയെ വീട്ടു ജോലികൾക്കൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? ഞാൻ പഠിക്കാൻ കുറയുണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ട് ഡാഡി എന്ത് പറഞ്ഞു? ഡാഡി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ വീണു പോയെന്ന്. ഞാൻ എന്നിട്ട് മമ്മിയെ സഹായിക്കാൻ നേറ്റു. ആ, ഡാഡി എന്താ പറഞ്ഞെന്ന് പറയൂ. ഡാഡി പറഞ്ഞു ആഴ്ചയിൽ ഏതെങ്കിലും ശനിയും ഞായറും സഹായിച്ചാ മതിയെന്ന്. ആഴ്ചയിൽ ഏതെങ്കിലും ശനിയും ഞായറും അല്ലേ? ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. കർത്താവേ, ഇവനത് മനസ്സിലായില്ലേ? ആഴ്ചയിൽ പിന്നെ എത്ര ശനി ഞായറും ഉണ്ടാക്കുക? ഏതായാലും ആന്റിയുടെ ഭാഗ്യം. ദേ റോമക്സ് വരുന്നു. ഗ്രാൻഡ്പ ലിസ്റ്റും തന്നു, റോമക്സ് വരികയും ചെയ്തു. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? റോമക്സ്, നമുക്ക് പിരിവിന് പോയാലോ? ഗ്രാൻഡ്പ ദേ ലിസ്റ്റ് തന്നിട്ടുണ്ട്. പോയാലോ? ഓക്കേ. ഇന്ന് രാവിലെ എങ്ങോട്ടോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പോണം, പക്ഷേ അത് ആദ്യം പ്ലാൻ ചെയ്ത കാര്യത്തിനല്ല. അപ്പോ ആ പിരിവ് വേണ്ടെന്ന് വെച്ചോ? അങ്ങനല്ല ജൂലിയാന, ഇന്നത്തെ പിരിവിന്റെ കാര്യം നമ്മുടെ കുട്ടികൾ ഏറ്റെടുത്തില്ലേ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവര് ചെയ്താൽ സാധിക്കോ? ഞാൻ എല്ലാം ഫോൺ ചെയ്ത് അറേഞ്ച് ചെയ്തായിരുന്നു. ഓഹോ, അപ്പോ അതാണല്ലേ രാവിലെ പ്രിൻസ് വലിയ ഉത്സാഹത്തോടെ പോകുന്നത് കണ്ടത്? അതെ, കാര്യം അത് തന്നെ. ആകെ 5 പേരുടെ ലിസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷേ ഇപ്പോ അവൻ ഫ്രീ ആയി കാണും. ഫ്രീ ആയി നടക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ കാണുമായിരിക്കും. ഏതായാലും നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ഭംഗിയായി തന്നെ ചെയ്തു. റോമാക്സ്, ക്യാഷ് പോക്കറ്റിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് പ്രിൻസ്. ആ പിന്നെ പ്രിൻസ്, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ക്യാഷ് നീ പിടിച്ചോ. എന്നാ വൈകുന്നേരം കാണാം. അതെന്താവാം പെട്ടെന്ന് പോയത്? എന്തെങ്കിലും അത്യാവശ്യം കാണും. ഏതായാലും വേഗം വാ, നമുക്ക് ഈ കാശും റെസീപ്റ്റും ഗ്രാൻഡ്പായെ ഏൽപ്പിക്കണം. ഗ്രാൻഡ്പ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരിയാ, പോട്ടെ, എനിക്കും കുറച്ച് പണിയുണ്ട്. എന്നാ ശരി മക്കളെ, കാണാം. അല്ല, ഗ്രാൻഡ്പ ഈവനിംഗ് ഗാർഡനിൽ വരില്ലേ? ഓ, അതിനെന്താ, വരാലോ. എന്നാ ശരി. പ്രിൻസേ, അപ്പൊ വൈകുന്നേരം കാണാം. ഓക്കെ ഫ്രണ്ട്സ്. പ്രിൻസേ, ഒന്നിങ്ങ് വരുമോ? പ്രിൻസേ, നിങ്ങൾ രസീത് നൽകി തന്നെയല്ലേ പണം വാങ്ങിയത്? അതെയല്ലോ ഗ്രാൻഡ്പ. പോയ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവുണ്ടായിരുന്നോ? ഇല്ലല്ലോ, എന്തു പറ്റി ഗ്രാൻഡ്പ? ഏയ്, ഒന്നുമില്ല. ഏതായാലും നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാ. ആ പ്രിൻസേ, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ടൗൺ വരെ ഒന്ന് പോകും.
വൈകുന്നേരമേ വരൂ. അപ്പോൾ ഗാർഡനിലേക്കില്ലേ? ഗാർഡനിലേക്ക് വൈകുന്നേരം ഞാൻ നേരെ അങ്ങ് വന്നാൽ മതിയല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനവും കരുതാം. എന്താ? ഓക്കേ ഗ്രാൻഡ്പാ. എല്ലാവരും കാണുമല്ലോ അല്ലേ? തീർച്ചയായും ഗ്രാൻഡ്പാ. എന്നാ ശരി. പ്രിൻസ് മോനെ, ഞാൻ ബാക്കി കണക്കൂടെയൊക്കെ ഒന്ന് നോക്കട്ടെ. ശരി ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ എന്താ അങ്ങനെ പറഞ്ഞത്? ഇനി കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം? കർത്താവെ, റോമാക്സ് എന്തെങ്കിലും? പ്രിൻസേ, ഇന്ന് ഗാർഡനിൽ പോകുന്നില്ലേ? കർത്താവെ മറന്നു. എല്ലാവരും വന്നു കാണും. ഇത് നല്ല ബുക്കായിരുന്നു ഗ്രാൻഡ്പാ. സമയം പോയത് അറിഞ്ഞേ ഇല്ല. ഞാൻ എന്നാൽ പോയിട്ട് വരാം. ഇന്നെല്ലാരും എന്നെ ശരിയാക്കും. പ്രിൻസ്, ഒത്തിരി ലേറ്റ് ആയല്ലോ. ഗ്രാൻഡ്പായും കണ്ടില്ല. ഗ്രാൻഡ്പയും വന്നില്ലേ? അങ്ങനെ വരേണ്ടതല്ലോ. അതെ, ഗ്രാൻഡ്പ വളരെ പങ്ക്ച്വൽ അല്ലേ. നീ ഏതായാലും ഇവിടെ ഇരിക്ക്. ഗ്രാൻഡ്പ നമുക്കെന്തോ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ പുറത്തേക്ക് പോയത്. ഹായ് ആണോ? ദേ, ഇപ്പോഴാ കാത്തിരിക്കുന്നതിനൊക്കെ ഒരു സുഖമായത്. ഗ്രാൻഡ്പ ആദ്യമായിട്ടാ ഇത്രയും താമസിക്കുന്നത്. ഇത്രയും താമസിച്ച സ്ഥിതിക്ക് ഇനി വരവ് സംശയ. നമുക്കെന്നാൽ വീട്ടിലേക്ക് പോയാലോ? ശരിയാ പ്രിൻസ്, ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഗ്രാൻഡ്പ മറന്നോ ഇന്ന് ഗാർഡനിലേക്ക് വരുന്ന കാര്യം? മറന്നതല്ല. വാ, ആദ്യം നിങ്ങൾ ഇരിക്ക്. ഗ്രാൻഡ്പ എന്തോ കൊണ്ടുവരുമെന്നോ മറ്റോ ആരോ പറഞ്ഞ പോലെ എന്തോ തോന്നിയതാണോ എന്തോ. അത് വേറൊന്നുമല്ല, ഒരു ബൈബിൾ ചിത്രകഥയായിരുന്നു. എന്നിട്ടാ ചിത്രകഥ എന്തിയേ ഗ്രാൻഡ്പാ? ആ, അത് ഞാൻ വായിച്ചിട്ട് മുറിയിലെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അതിങ്ങ് എടുത്തോണ്ട് വാ. അല്ല, അത് ഗ്രാൻഡ്പാ വായിച്ചെന്നല്ലേ പറഞ്ഞത്? അപ്പോ ഗ്രാൻഡ്പാ പറഞ്ഞാ മതി. ആ, അത് മതി. ശരി ശരി, ഇത് വളരെ ചെറിയൊരു കഥയാ. ഈ കഥ നിങ്ങൾ മാത്രമല്ല, നിങ്ങളും ശ്രദ്ധിക്കണേ. ഒരിക്കൽ റോമൻ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിപരീതമായി പ്രവർത്തിച്ച അപ്പൊസ്തലന്മാരായ പൗലോസിനെയും സീലാസിനെയും ന്യായാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുവരപ്പെട്ടു. കുറ്റമാരോപിക്കപ്പെട്ട അവർക്ക് ന്യായാധിപൻ കാരാഗ്രഹവാസം വിധിച്ചു. കൂടാതെ അവർക്ക് കാവൽ നിൽക്കാൻ ഒരു ഭടനെയും ഏർപ്പെടുത്തി. ഏകദേശം അർദ്ധരാത്രിയായി കാണും. തടവുകാരായ പൗലോസും സീലാസും ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ പാടുവാൻ ആരംഭിച്ചു. മറ്റ് തടവുകാരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. തടവുകാരുടെ എല്ലാവരുടെയും ചങ്ങലകൾ അടിഞ്ഞു വീണു. ഈ ബഹളങ്ങളെല്ലാം കേട്ട കാവൽ ഭടൻ ഉണർന്നു. എന്നാൽ അപ്പോൾ കണ്ട കാഴ്ച അവനെ ഭയപ്പെടുത്തി. കാരാഗ്രഹവാതിലുകൾ തുറന്നു കിടക്കുന്നു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് കരുതി അവൻ വാളൂരി ആത്മഹത്യയ്ക്കൊരുങ്ങി. അപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുതെന്നും ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നും. എന്നിട്ട് ഒരു വിളക്ക് കൊണ്ടുവരുവാനും ഭടനോട് ആവശ്യപ്പെട്ടു. വിളക്കുമായി വന്ന ഭടൻ പേടിച്ചു വിറച്ചു. പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു. എന്നിട്ട് രക്ഷപ്രാപിക്കാനുള്ള ഒരു വഴി അവൻ ആരാഞ്ഞു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവൻ മറുപടിയായി പറഞ്ഞു. അങ്ങനെ ആ രാത്രി തന്നെ
അവനും അവന്റെ കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും അവന്റെ കുടുംബവും അത്യന്തം ആനന്ദിച്ചു. ഹായ്, നല്ല കഥ. ഒരു കാര്യം, നമ്മൾ വിശ്വസിച്ച ദൈവം നമുക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനാവുമോ? ഒരിക്കലുമില്ല ഗ്രാൻഡ്പ. അതായത് വിശ്വാസമാണ് എന്തിൻ്റെയും ആധാരം. വിശ്വാസവഞ്ചനയുടെ ദുരിതങ്ങൾ നിങ്ങൾക്ക് കഥകളിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഉവ ഗ്രാൻഡ്പ. നിങ്ങൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി ഗ്രാൻഡ്പ കരുതിയിട്ടുണ്ട്. അതും ഗ്രാൻഡ്പയുടെ മുറിയിലുണ്ട് കേട്ടോ. എന്തു പറ്റി റോമാക്സ്? എന്നോട് ക്ഷമിക്കണം ഗ്രാൻഡ്പ, ഞങ്ങൾ പിരിച്ച ഫണ്ടിൽ നിന്നും ഞാനൊരു 100 രൂപ എടുത്തു.